രണ്ടാമത്തെ റോയിലെ നാലാമത്തെ പെണ്ണെ നോക്കി. നിങ്ങളോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഐ ലവ് യു. You're a sweetheart. വേണ്ട, സാരില്ല. ശബരിയേട്ടന് എല്ലാത്തിനും കൂടി സമയം കിട്ടില്ലല്ലോ. ഞാൻ തന്നെ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തോളാം. എന്നാലും അത് ശരിയല്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, ശബരിയേട്ടന് വേണ്ടിയല്ലേ. എനിക്കത് സന്തോഷമുള്ള കാര്യം. എങ്കിലും അത് എന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതല്ല സോന. വൈകിട്ട് ഞാൻ വീട്ടിൽ പോകുമ്പോ ഈ ബുക്കും തന്നു വിട്ട, രാവിലെ വരുമ്പോ സമാധാനപരമായിട്ട് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അയ്യോ, അതൊന്നും വേണ്ട. ഇവിടുത്തെ ജോലിയും കഴിഞ്ഞ് മിക്കവാറും ലേറ്റ് ആയിട്ട് ശബരിയേട്ടൻ വീട്ടിൽ പോകാറുള്ളതെന്ന് എനിക്കറിയാം. ആ സമയത്ത് ഇനി വീട്ടിൽ ചെന്നിട്ട് കമ്പനി കണക്ക് നോക്കിയിരിക്കാന്ന് പറഞ്ഞ അതും പുതുമോടി പോലും കഴിഞ്ഞിട്ടില്ല. ഞാനത്രയ്ക്ക് ക്രൂരയൊന്നും അല്ല ശബരിയേട്ട. ശബരിയേട്ടൻ ടെൻഷനൊന്നും ആവണ്ട, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ പിന്നെ വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? ഭാര്യയ്ക്ക് സുഖാണോ? അതെ, വീട്ടിൽ ചെന്ന് കമ്പനി കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാതെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിനൂടെ വേണ്ടിയാ ഞാൻ ഈ എക്സ്ട്രാ ജോലികളൊക്കെ ചെയ്യുന്നത്, കേട്ടല്ലോ. ഫംഗ്ഷന് ദയ തനിച്ചിങ്ങോട്ട് വരുമോ അതോ ശബരിയേട്ടൻ പോയി കൊണ്ടുവരുമോ? ഞാൻ പോയി കൊണ്ടുവരും. ആ അതാ നല്ലത്. നിങ്ങളുടെ ഫംഗ്ഷന് ഞാൻ വരുന്നത് ശബരിയേട്ടന് തീരെ താല്പര്യമില്ലെന്നാണല്ലോ തോന്നുന്നത്. അല്ല, ഇതുവരെ ശബരിയേട്ടൻ ഫംഗ്ഷനെ കുറിച്ച് ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ലല്ലോ. എപ്പോഴും ഞാനല്ലേ ഓരോന്ന് പറയുന്നത്. ഞാൻ വരുന്നത് ശബരിയേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വരില്ല കേട്ടോ. ആരുടെയും ജീവിതത്തിൽ ഒരു ശല്യമാവാതെ ഞാനൊരു ഭാഗത്ത് എങ്ങനെയും ജീവിച്ചോളാം. എന്തൊക്കെയാ സോന ഈ പറയുന്നത്? സോന വരുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? എല്ലാം പറഞ്ഞല്ലോ നമ്മൾ അറിയുന്നത്. ചിലതൊക്കെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലേ. എന്റെ പെരുമാറ്റത്തിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ സോനയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ട. സോന ഉറപ്പായിട്ടും ഫംഗ്ഷന് വരണം. ഇതെന്റെ നേരിട്ടുള്ള ക്ഷണമായിട്ട് കരുതണം. അതുപോലെ മതി ശബരിയേട്ട, അത് മതി. ഞാനുണ്ടാവും. ശബരിയേട്ടൻ വിളിച്ചല്ലോ, അത് മതി. ശബരിയേട്ടൻ എവിടെ വിളിച്ചാലും ഞാൻ വരും. ചെല്ല്, ജോലി നടക്കട്ടെ. ശരി. സോറി. ഇറ്റ്സ് ഓക്കെ സർ. ഇതാ മാഡം ഇന്നലെ ചോദിച്ച ഫയല്. സുരഭി, എനിക്കൊരു പേഴ്സണൽ ഹെൽപ്പ് ചെയ്യൂ. ചെയ്യാം മാഡം. മായ മാഡം ആണല്ലോ എനിക്കിവിടെ ജോലി ശരിയാക്കി തന്നത്. മാഡം എന്തു പറഞ്ഞാലും അത് ചെയ്തു തരണമെന്നാ മായ മാഡം എന്നോട് പറഞ്ഞേക്കുന്നത്. ആ, സുരഭിയെ കുറിച്ച് മായ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ ചോദിച്ചത് കുറച്ച് പേഴ്സണലായ കാര്യങ്ങൾ. എന്തായാലും ഞാൻ കൂടെ ഉണ്ടാവും മാഡം, പറഞ്ഞോളൂ. മാഡം ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പോ ഓക്കെയാണല്ലോ. ഇത് ഞാൻ ഏറ്റു മാഡം, ഞാൻ ചെയ്തോളാം. Thank you.
ഇതെന്താ മോളെ, നീ വാതിലും മുട്ടി അങ്ങോട്ട് പോവാ. അത് ചേച്ചി, ഞാൻ പോവാ. വിനേടനെ ഇപ്പൊ വിളിച്ചിരുന്നു, എന്നോട് ഒരു ഓട്ടോ വിളിച്ച് ടൗണിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ മോളെ പെട്ടെന്ന്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ കണ്ണും മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല ചേച്ചി. ഇവിടെ വരെ വന്നിട്ട് അച്ഛനെയും മഞ്ചാടിമോളെയും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം. നിങ്ങൾ ഇന്നിവിടെ ഉണ്ടാവല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാനും. ഇത് വലിയ സങ്കടമായി പോയല്ലോ മോളെ. വിനയൻ എന്താ പെട്ടെന്ന് തീരുമാനം മാറ്റിയതെന്നൊന്നും പറഞ്ഞില്ലേ? ഇല്ലേച്ചി, ഒന്നും പറഞ്ഞില്ല. ചിലപ്പോ വർക്ക് മാറ്റിവെച്ചതായിരിക്കും. വീട്ടിലേക്ക് തിരിച്ചു പോവാനാവൻ വിളിച്ചത്. എങ്കി ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയിക്കൂടെ വിനയന്. ഞാൻ നിങ്ങളെ കൂടെ കരുതിയാ മീനൊക്കെ വാങ്ങിച്ചത്. സാരല്ലേച്ചി, വേറെ എന്തെങ്കിലും അത്യാവശ്യം കൂടി കാണും. ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, ലേറ്റ് ആയ ദേഷ്യം വരും. ശരി മോളെ, നീ ചെന്നിട്ട് ചേച്ചി ഒന്ന് വിളിക്കണേ. വിളിക്കാം ചേച്ചി. പോട്ടെ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. നിന്റെ മോഹം കണ്ടപ്പോ എനിക്ക് തോന്നി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട്. എന്താ, എന്താ കാര്യം? അത് ഇന്ന് കവലെ വെച്ച് ആ ടിപ്പർ ജോണും രഘുവേടനും തമ്മിൽ വഴക്കുണ്ടായി. അയ്യോ, എന്നിട്ട് രഘുവേട്ടൻ എന്തെങ്കിലും? ഏയ്, അതൊന്നും അല്ല എടുത്തി. പിന്നെന്താ പ്രശ്നം? നീ കാര്യം തെളിച്ചു പറ. അത് രഘുവേട്ടനെയും ആ ജോണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈശ്വരോ, രഘുവേട്ടനെ അവരെന്തേലും ചെയ്യോ? എന്റെ അനു, നീ വിചാരിക്കുന്ന പോലെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് ഉദ്രവിക്കാനൊന്നും അല്ല. അതൊക്കെ സിനിമയിലും സീരിയലിലും വെറുതെ കാണിക്കുന്നതാ. ജനങ്ങളെ സംരക്ഷിക്കുന്നവരാ പോലീസുകാര്. അതല്ല ഇന്ദ്രേട്ടാ, അമ്പിളിച്ചേച്ചി പ്രഗ്നന്റ് അല്ലേ? ഈ സമയത്ത് ഇങ്ങനെയുള്ള ടെൻഷനുകൾ വന്നു കഴിഞ്ഞാ അത് ആ കുഞ്ഞിനെ കൂടെ ബാധിക്കില്ലേ? ഞാൻ മാഷിനോട് വിവരം പറയാൻ വേണ്ടി പോയിരുന്നു, പക്ഷേ മാഷിനെ ചേച്ചിയും കാണാൻ സാധിച്ചില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും ഇന്ദ്രേട്ടാ? നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ഇതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം. രഘുവിനെ പുറത്തിറക്കാൻ വേണ്ടത് ഞാൻ ചെയ്തോളാം. എന്തായാലും ഒന്ന് പെട്ടെന്ന് വേണം. അച്ഛൻ അറിയുന്നതിന് മുമ്പാണെങ്കിൽ നല്ലത്. ആ പാവത്തിന് ഇതൊന്നും താങ്ങാനുള്ള മനക്കെട്ടി ഉണ്ടാവില്ല. ഏട്ടത്തി ഇങ്ങനെ ടെൻഷൻ അടിക്കാനും മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ പോലീസ് അതിൽ ഇടപെടും, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അറിഞ്ഞിട്ട് നമ്മളതിനെ കുറിച്ച് തിരക്കില്ലെങ്കിൽ മോശമല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അറിയിച്ചത്. നീ ഏതായാലും വന്ന് പറഞ്ഞത് നന്നായി. നമുക്ക് വേണ്ടത് ചെയ്യല്ലോ. ചുമ്മാ ആലോചിച്ച് നിൽക്കാതെ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കേടുത്തി. കൊണ്ടുവരാം. എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. തൽക്കാലം എടുത്തി ഇത് അറിയണ്ട, അതുകൊണ്ടാ എടുത്തി ഒഴിവാക്കിയത്. എന്താ സത്യം? അതെന്താ അനുവറിയാൻ പാടില്ലാത്ത കാര്യം? വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ കാര്യമായ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എനിക്കെന്തോ ഒരു ടെൻഷൻ. വളച്ച് കിട്ടാതെ നീ കാര്യം പറ. അത് ഞാൻ മാഷിന്റെ വീട്ടിൽ പോയ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. അതിന് ഞാൻ അവിടെ ചെന്നപ്പോ മാഷുണ്ടായിരുന്നില്ല. അത് നീ പറഞ്ഞല്ലോ. അതെ, പക്ഷെ ഞാൻ ചെന്നപ്പോ അവിടെ ചിലങ്ക ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇക്കാര്യം പറഞ്ഞിറങ്ങാൻ നേരം വിനേന്ദ്രൻ അവിടേക്ക് വന്നു. അയാൾക്ക് എന്നെ അവിടെ കണ്ടതില് എന്തോ പ്രശ്നമുള്ള പോലൊരു സംശയം. നിന്നെ കണ്ടതില് അയാൾക്കെന്താ പ്രശ്നം? നീ കാര്യം പറയാൻ ചെന്നതല്ലേ? അതെ, പക്ഷേ ചിലങ്കയുടെ മുഖഭാവം കണ്ടിട്ട് അവൾക്ക് എന്നോട് സംസാരിക്കാൻ എന്തോ ഭയം പോലെ. വിനയം വന്നപ്പോ അത് നന്നായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു എനിക്ക്. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ.